സുഹൃത്തുക്കളെ, നല്ല വിവേകമുള്ള നല്ല വിവരമുള്ള ഒരു വർത്തമാനം, നമ്മുടെ സിനിമ റിവ്യൂമായി ബന്ധപ്പെട്ട ഒരു വർത്തമാനം ഞാൻ ഈ അടുത്ത് കേട്ടത് ജഗദീഷ് എന്ന് പറയുന്ന ആ ഒരു നടനിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ കുറെ കാലം മുമ്പ് അഭിനയിച്ച ഒരു ഗംഭീര സിനിമ ഉണ്ടായിരുന്നു, വെൽക്കം ടു കൊടൈക്കനാൽ എന്ന് പറയുന്ന ഒരു പടം. ഗംഭീര പടമാണ് കേട്ടോ, ഭയങ്കര രസകരമായിട്ട് കണ്ടിരിക്കാവുന്ന എൻഡിംഗ് ഒക്കെ നമ്മളൊരു അല്പം കണ്ണുനീരൊക്കെ ഉണ്ടാക്കിക്കുന്ന ഒരു സിനിമയാണ്. എങ്കിലും ഒരു നല്ല ഹാപ്പി എൻഡിങ് ഉണ്ടാവട്ടെ എന്ന് ആ സിനിമ കഴിഞ്ഞു വരുന്ന ആരും ആഗ്രഹിച്ചു പോകുന്ന രീതിയിലാണ് സിനിമ എടുത്തിട്ടുള്ളത്. ആ സിനിമയിൽ അഭിനയിച്ചതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് അന്ന് ഗംഭീരമായിട്ടുള്ള വിമർശനം ഏറ്റിരുന്നു. കാരണം കാക്ക കുളിച്ചാൽ കൊക്കാവുമോ എന്നാണ് അന്നത്തെ റിവ്യൂവർ എഴുതിയത്. ഇനീ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള വീഡിയോസുകളൊന്നും അന്ന് നിന്നില്ല, ബ്ലോഗൊന്നും നിന്നില്ല, അന്ന് എഴുത്താണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ഒരു മികച്ച എഴുത്തുകാരൻ തന്നെ, ഒരു വലിയ റിവ്യൂവർ തന്നെ ഈ സിനിമയിൽ കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മോഹൻലാലും മറ്റും ചെയ്യേണ്ട ഈ ഒരു പടം കാക്കയെ പോലുള്ള ഈ ഒരു മനുഷ്യൻ ചെയ്തത് ശരിയായില്ല. ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു നിറത്തെ അപമാനിക്കലൊക്കെ തന്നെയാണ്, അതൊരു സംശയമില്ല. പക്ഷേ ആ ഒരു വിമർശനത്തെ അന്ന് വളരെ പോസിറ്റീവായിട്ടാണ് നമ്മുടെ ജഗദീഷ് എന്ന് പറയുന്ന ആ മനുഷ്യനെടുത്തത്. അദ്ദേഹത്തിന്റെ ജോലിയും അദ്ദേഹത്തിന്റെ വിവരവും ഒക്കെ കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അങ്ങനെയൊക്കെ ചിന്തിക്കാനൊക്കെ കഴിഞ്ഞു. അദ്ദേഹം പറയുന്നത് എല്ലാ വിമർശനങ്ങളും നമ്മൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. അങ്ങനെ വിമർശനമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോവുക? ഇതേ ഒരു വർത്തമാനം തന്നെ പിന്നെ എനിക്ക് കേട്ടത് നമ്മുടെ ടോനിയോ തോമസ് എന്നാണ്. അങ്ങനത്തെ വിമർശനങ്ങളാണ് നമ്മളെ മാറ്റുക എന്നാണ് ടോമിനോ തോമസ് പറയുന്നത്. ഞാനിങ്ങനെയൊക്കെ പറഞ്ഞു തരാനുള്ളൊരു കാരണം, ബാന്ദ്ര എന്ന് പറയുന്ന ഒരു തട്ട് പൊളിപ്പൻ പടം ഇറങ്ങിയിരുന്നു. ഈ തട്ട് പൊളിപ്പ് എന്നതിനേക്കാൾ ഭയങ്കര ഒരു ബോറൻ പടം ഇറങ്ങിയിരുന്നു. കാരണം ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടതിൽ വെച്ചിട്ടുള്ള ഒരു ഗംഭീര ബോറൻ പടം തന്നെയായിരുന്നു അത്. ഇണീച്ച് പോരുകയാണ് വേണ്ടത്, ഇനി പൈസ കൊടുത്തതിൽ അവിടെ ഇരിക്കാമെന്ന് എനിക്ക് തോന്നി നിലയ്ക്ക് മാത്രം ഞാൻ എൻ്റെ സുഹൃത്ത് സന്ദീപിനോടൊപ്പം അവിടെ അങ്ങനെ ഇരുന്ന് പോയതാണ്. എന്തായാലും ആ പടം കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ അഭിപ്രായം വളരെ സത്യസന്ധമായിട്ട് തന്നെ ഞാൻ ഈ ഒരു ചാനൽ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്ത ആളുകൾക്ക് അതൊന്ന് പോയി കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇപ്പം ഞാൻ ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബാന്ദ്ര എന്ന് പറയുന്ന ആ ഒരു ബ്രാന്ത് സിനിമയ്ക്ക് റിവ്യൂ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഉണ്ണി വ്ളോഗ്സ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, കോക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്, പിന്നെ ഒരു ഷേസ ഐ ഫോർഗെറ്റ് ഹിസ് നെയിം, ഭയങ്കര രസമായിട്ടൊക്കെ സത്യസന്ധമായിട്ട് തന്നെ റിവ്യൂ പറയുന്ന ഒരു മനുഷ്യനാണ്, പിന്നെ അർജു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ഇത്ര പേർക്കെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ നിർമ്മാതാക്കൾ. അതല്ലാതെ ആ നിർമ്മാതാക്കളും ആ സിനിമയുടെ അണിയർ പുറത്തൊക്കെ ആ സിനിമയുടെ സംവിധായകനും എഴുത്തുകാരൊന്നും ആ ഒരു നല്ല സിനിമ എടുക്കാൻ വേണ്ടി ശ്രമിക്കല്ല, ഇനിയൊരു പുതിയ നല്ല സിനിമ എടുത്തിട്ട് നമ്മുടെ മുമ്പിൽ കാണിക്കാനല്ല ശ്രമിക്കുന്നത്. നല്ല സിനിമ എടുക്കൂല എന്ന് തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ പകരം റിവ്യൂ നടത്തുന്ന ഇത്തരം ആളുകൾക്കെതിരെയൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇവരൊക്കെ ഈ ജഗദീഷ് എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ഇൻ്റർവ്യൂ ഒന്ന് കാണണം എന്നാണ് എൻ്റെ ഒരു വിനീതമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ ഏകദേശമൊക്കെ ഒരു ബോധ്യത്തിലേക്കും ബോധത്തിലേക്കും നിങ്ങളെ എത്താനുള്ള ചെറിയ സാധ്യതയൊക്കെ ഉണ്ടെന്നുള്ളതാണ്. കാരണം ഈ റിവ്യൂ നടത്തിയിട്ട് ഇവരങ്ങനെ തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം എനിക്ക് മനസ്സിലാവുന്നില്ല. പലരും ആ സിനിമ കണ്ടതിന് ശേഷമായിരിക്കും ഈ റിവ്യൂ കാണുന്നുണ്ടായിരിക്കുക. കാരണം അവർക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ ഭയങ്കര രസകരമായി ചിലപ്പോൾ ഒരല്പം കോക്കൊക്കെ ചെയ്യുന്ന വഴി അഭിനയിച്ചിട്ടൊക്കെ ഒരാൾക്കാരുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ അവരത് എൻജോയ് ചെയ്യുന്നുണ്ടെന്നർത്ഥം. കാരണം ആ സിനിമ കണ്ട ആളുകൾക്ക് മാത്രമാണ് കോക്കിൻ്റെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. കാരണം അത് അദ്ദേഹം ചില രംഗങ്ങളൊക്കെ ചിലപ്പോൾ അഭിനയിച്ച് കാണിച്ചു, അതിലത്തെ വേഷങ്ങളൊക്കെ ചിലപ്പോൾ അതേപോലെയൊക്കെ അഭിനയിച്ച് കാണിക്കാനുള്ള ഒരല്പം സ്പൂഫൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കളിപ്പിക്കുന്ന രീതിയിലൊക്കെ തന്നെ ആയിരിക്കും അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ടായിരിക്കുക. അങ്ങനെയൊക്കെ കാണിച്ചത് മനസ്സിലാക്കണമെങ്കിൽ കൃത്യമായിട്ട് ആ സിനിമ കണ്ടാൽ തന്നെയാണ് മനസ്സിലാക്കുക. ഇത് തന്നെയാണ് അർജുൻ ചെയ്യാറുള്ളത്. ഗംഭീരമായിട്ട് എഡിറ്റ് ചെയ്യുന്നൊരു മനുഷ്യൻ അർജുൻ, അങ്ങനെ എഡിറ്റ് ചെയ്തിട്ട് ഒരു ഗംഭീര, അതുപോലെ ഷാസ് എന്ന് പറയുന്ന മനുഷ്യൻ കൂടി അങ്ങനെയൊക്കെ തന്നെ ചെയ്യാറുള്ളത്. എന്തായാലും ഇത്തരം ആളുകൾക്കെതിരെ ഇതാ കോടതിയൊക്കെ സമീപിച്ച് കേസെടുക്കാനൊക്കെ ഒരു ശ്രമം നടത്തുകയാണ്. അല്ലാതെ ഇവന്മാർ നല്ല സിനിമ നമ്മുടെ മലയാളത്തിൽ ഇറക്കാനുള്ള ശ്രമം നടത്തില്ലെന്നാണ് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇവന്മാരിൽ നിന്ന് നല്ല സിനിമ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? അഭിപ്രായം കഴിയുമെങ്കിൽ ഇതിന് താഴെ ഒന്ന് എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ ബൈ ബൈ.